ഹലോ, നേരത്തെ ഉണ്ട്. ആ ഹലോ, പിടിച്ചോളൂ മാഡം. ഇത് പത്രത്തിലൊരു പരസ്യം കണ്ടായിരുന്നു. അതെ അതെ പറഞ്ഞു. ഓക്കെ, എന്താണ് ഈ ശാപവിമുക്തി എന്ന് പറഞ്ഞ ഏ ഞാൻ ശാപവിമുക്തി? ആ അതെ 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 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അത് ഞായറാഴ്ച രാവിലെ അടൂർ ലേക്ക് ചർച്ച ഉണ്ട്. അടൂർ കടിക്കലേക്കുണ്ട് അവിടെ. അവിടെ ഈ ശാപവിമുക്തി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചേ. ശാപമുക്തി രോഗശാന്തി പ്രാർത്ഥനയോ? അല്ല, ഈ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഇങ്ങനെയാണ്, ശാപവിമുക്തി ശുശ്രൂഷ. അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ശാപവിമുക്തി എന്ന് പറയുമ്പോൾ ശാപത്തിൽ കിടക്കുന്നവർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി, ആശ്വാസം അല്ല, പ്രാർത്ഥന വിടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. അതാണ് ശാപവിമുക്തി എന്ന് പറയുന്നത്. അത് വിശ്വാസികളുടെ കാര്യമാണോ അതോ പുറത്തുനിന്ന് വരുന്ന വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടവരെങ്ങനെ ശാപത്തിലാവുന്നേ? ഹലോ, ഈ യേശു കർത്താവ് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണോ? അത് രജിസ്ട്രേഷൻ ഉണ്ട്, ഇത് രജിസ്ട്രേഷൻ നമ്പറാണ്. സംശയത്തിന് വേണ്ടി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സംസാരിക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരസ്യത്തിന് നിങ്ങൾ ഉത്തരവാദിയാണല്ലോ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ആ ശരി, ഇത് രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമുള്ളവരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചർച്ചിൽ ആരാണെന്ന് വെച്ചാൽ അവരോട് സംസാരിക്കും. ഓക്കെ, അപ്പൊ ഈ സഹോദരനോട് സംസാരിക്കുക, അത് അതിന്റെ ഉത്തരം അറിയത്തില്ല അല്ലേ? ഉത്തരം അറിയത്തില്ല. ഞാൻ എന്റെ ഉത്തരം പറഞ്ഞല്ലോ മാഡത്തിന്റെ. എന്തുവാ ഈ ശാപവിമുക്തി എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഒരാള് യേശുവിനെ സംരക്ഷിക്കുന്നത് രക്ഷിക്കപ്പെട്ടവര് മാത്രമല്ലല്ലോ. അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞു രക്ഷിക്കപ്പെട്ടവര് രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടെന്ന് പറഞ്ഞു. ആ ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ച ഒരിക്കലും ശാപത്തിലല്ല. അല്ല, അത് മനസ്സിലായി. ആ മനസ്സിലായോ? അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്കരുത്. മാത്രമല്ല, യേശുവിന്റെ ഒരു പേര് പോലെ അതിനകത്തില്ല. പിന്നെ ആരാ ഈ സൗഖ്യം കൊടുക്കുന്നേ? ഹലോ.